ഹലോ, വെൽക്കം ടു മാസ്റ്റർ ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദ കോമ്പസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ഫ്രം പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. സോ ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ദ കോമ്പസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് എംപയർ എങ്ങനെയാണ്? ആ ഒരു എംപയർ എന്ന് പറയുന്നൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ആണ്. ലൈക്ക് ഏതൊരു സ്കൂളിലത്തെ ഒരു കുട്ടിക്കും, ആ ഒരു 20th century ഏതൊരു കുട്ടി ലൈക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും അറിയാം ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ആണെന്ന്. ബിക്കോസ് ആ ഒരു ടൈമിലത്തെ മാപ്പ് നോക്കിയാലാണ് നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ബ്രിട്ടീഷ് കീഴടക്കിയിട്ടുണ്ടെന്ന്, അല്ലേ? സോ ആ ഒരു എന്തിലെ മാപ്പിൽ ഏത് കളറിലായിരിക്കും, ഒരു റെഡ് ഓർ പിങ്ക് കളറിൽ നമുക്ക് ബ്രിട്ടീഷ് ഒക്കേഡാക്കിയ സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ബ്രിട്ടൻ്റെ ഈ ഒരു ഇത് നമുക്ക് മാപ്പ് നോക്കിയെങ്കിലും കാണാൻ പറ്റും. ബിക്കോസ് അതൊരു ക്ലിയർലി എന്തിനെയാണ് കാണിക്കുന്നുള്ളത്, ആ ഒരു ബ്രിട്ടൻ്റെ സുപ്പീരിയോറിറ്റി അതർ നേഷൻസിനെ അപേക്ഷിച്ചും ബ്രിട്ടനുള്ള ആ ഒരു പവറാണ് അതിൽ കാണുന്നത്. ബിക്കോസ് നമ്മളൊരു വേൾഡിൻ്റെ ലാൻഡ്, ഓക്കെ, വേൾഡ്സിൻ്റെ ഒരു ഫിഫ്ത് പോർഷൻ, ആ ഒരു ഫിഫ്ത് ഓഫ് ദ വേൾഡ്സ് ലാൻഡിൻ്റെ സർഫേസ് വരെ ഒരു ബ്രിട്ടൻ്റെ കൺട്രോളിലാണ് ഉള്ളത്. ഓക്കെ, മീൻസ് ഒരു 11.5 square miles ഓഫ് ലാൻഡ്, അതുപോലെ തന്നെ 421 million people വരെ ബ്രിട്ടൻ്റെ അണ്ടറിലാണ് ഉള്ളത്. സോ ഏതൊരാൾക്കും ഇത് രണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ബ്രിട്ടൻ്റെ എംപയർ, നമ്മളൊരു എംപയർ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇത് കണ്ടാൽ തന്നെ. അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്തുണ്ടായിരുന്നു, ദർ വാസ് ഹ്യൂജ് ഡിഗ്രി ഓഫ് വേരിയേഷൻ, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി, പല പല തരത്തിലുള്ള ആൾക്കാർ, പലതരം കൾച്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ബ്രിട്ടൻ്റെ ഈ ഒരു പൊസിഷൻ ആ ഒരു 19th century മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളത്. ബിക്കോസ് അത് വളരെ ഒരു ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് ഹാഫ് ഓഫ് ദ 20th century ആയപ്പോഴത്തേക്കും എല്ലാ ഗ്ലോറീസും ഫീഡഡ് അവേ. ഓക്കെ ഓക്കെ, പോയി. സോ എന്തുകൊണ്ടാണ് ഇത് പോയത്? ബ്രിട്ടീഷ് എംപയേഴ്സിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയാണ്, അവർക്ക് ഏതൊരു നേഷൻസിനോടും അവരാണ് സുപ്പീരിയോറിറ്റി എന്നൊരു കോംപ്ലക്സിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ദർ വെർ സെർട്ടൻലി എ സിസ്റ്റം. അവർ ഓരോരോ രാജ്യം ഇങ്ങനെ കീഴടക്കാനും അവർക്കൊരു സിസ്റ്റം ഉണ്ട്. ബിക്കോസ് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും എക്കണോമിക് ആയാലും പൊളിറ്റിക്കൽ ആയാലും മിലിറ്ററി അഡ്വാൻറ്റേജസ് ഒക്കെ അവർക്ക് കിട്ടിയത് ഈ ഒരു കൊളോണിയൽ എക്സ്പാൻഷനോട് കൂടിയാണ്, കീഴടക്കുന്നതോടുകൂടിയാണ് അവർക്ക് എക്കണോമിക് ആയിട്ടുള്ളതിൽ പവർ കിട്ടിയത് ഈ ഒരു ബ്രിട്ടീഷ് പീപ്പിൾസിന്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. So lastly what happened was our empire nu parina our power britain's kainu slip ay poi. Okay, it was out of britain's control. So idana historical overview of post colonial literature, the compass of british empire la idana discuss cheyanulladu. So ee oru video upakarapettichundengil comment cheyanum subscribe cheyanum marakkerathu. Thank you.